വയനാടൻ കാറ്റ് ഇത്തവണയും വീശുന്നത് ഇടത്തേക്ക് തന്നെയാണ്. വയനാട്ടിൽ ഇത്തവണയും ഇടതു മുന്നണി രണ്ട് സീറ്റ് നിലനിർത്തുകയും ചെയ്യും. ടി സിദ്ദിഖും പി കെ ജയലക്ഷ്മിയും തോറ്റ് തുന്നം പാടും. ഐ സി ബാലകൃഷ്ണൻ വിജയിക്കുകയും ചെയ്യും. ഒപ്പം ശ്രേയാംസ് കുമാറും വിജയിക്കും. വയനാട്ടിൽ അടപടലം തകർന്നിരിക്കുകയാണ് യു ഡി എഫ് സംവിധാനങ്ങളെല്ലാം തന്നെ. മാനന്തവാടിയിൽ മുൻമന്ത്രി പി കെ ജയലക്ഷ്മി വീണ്ടും പരാജയപ്പെടുകയും ചെയ്യും. ടി സിദ്ദിഖിനെ തോൽപ്പിച്ച് എം പി ശ്രേയാംസ് കുമാർ വിജയിക്കുകയും ചെയ്യും എന്നാണ് നിലവിലെ സാഹചര്യമെന്നും ഡെയിലി ഇന്ത്യൻ ഹെറാൾഡും ഹെറാൾഡ് ന്യൂസ് ടി വി നടത്തുന്ന ഫോക്കസ് കേരള 2021 എന്ന ഇലക്ഷൻ സർവേയിൽ നിന്നും മനസ്സിലാകുന്നത്. പഴയ കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ ഏതാനും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് 1980 നവംബർ 1 രൂപീകരിച്ച ജില്ലയാണ് വയനാട്. ഭൂവിസ്തൃതിയുടെ 38% വനഭൂമിയാണെന്ന പ്രത്യേകതയും കേരളത്തിലെ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ജില്ലയെന്ന പ്രത്യേകതയും വയനാടിനുണ്ട്. ഒപ്പം കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി കർണാടക തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുവെന്ന മറ്റൊരു സവിശേഷതയും വയനാടിന് മാത്രം സ്വന്തമായതാണ്. നവീന ശിലായുഗത്തിൻ്റെയും മഹാശിലായുഗത്തിൻ്റെയും തിരിശേഷിപ്പുകളുടെ ചരിത്രഭൂമി വയനാടെന്ന നാമം വയൽനാട് ലോപിച്ചെന്ന് ഒരു കൂട്ടരും അതല്ല വനനാട് ലോപിച്ചെന്ന് മറ്റൊരു കൂട്ടരും പറയുമ്പോൾ പ്രകൃതിയോടും കൃഷിയോടും ഇഴകി ചേർന്ന കർഷക മണ്ണാണെന്ന് നമുക്കുറപ്പിച്ച് പറയാൻ കഴിയും. പൗരാണികമായ ഗോത്ര സംസ്കാരത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലവും പിന്നീട് ഇവിടേക്ക് കുടിയേറിയ ജനതയുടെ സംസ്കാരങ്ങളും സമന്വയിച്ച് വ്യത്യസ്ത ജാതിമത വേഷഭാഷ ഭക്ഷണ സംസ്കാര വൈവിധ്യങ്ങളുടെ സങ്കരഭൂമി വിനോദസഞ്ചാരികളുടെയും ചരിത്രാന്വേഷികളുടെയും പക്ഷി നിരീക്ഷകരുടെയും എല്ലാം ഇഷ്ട ഇടമായ വയനാട് പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. തീരങ്ങളെ ഹരിതസമ്പന്നമാക്കിക്കൊണ്ട് ജലസമൃദ്ധിയുടെ കുളിരും കോരി കബനി നദിയുടെ വയനാടിനെ തഴുകി ഒഴുകുകയാണ്. ആദിവാസികളുടെയും സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനവിഭാഗത്തെയും സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വീരപഴശ്ശിയുടെ സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ വീരഗാഥകൾ വയനാടൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരകാലങ്ങളിൽ ആ സമരത്തിൻ്റെ ചെറിയ ചെറിയ നിഴലാട്ടങ്ങൾ വയനാടിനുമുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഗാന്ധിജിയുടെ സന്ദർശനം ആവേശം പകർന്ന വയനാട് എ കെ ജി പോലുള്ള നേതാക്കളുടെ നിറഞ്ഞ സാന്നിധ്യത്താൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്തകരായി ചെവി കൊടുത്തിരുന്നു. രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളിൽ തുലവും കുറഞ്ഞ വയനാട് എന്നും കോൺഗ്രസിനോട് ഇഷ്ടക്കൂടുതൽ കാണിച്ചിട്ടുണ്ട്. 3 നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ 2 സംവരണ മണ്ഡലങ്ങളും കൽപ്പറ്റയുമാണ് അവ. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നെഹ്റു കുടുംബത്തിനെ എന്നും വരിച്ച അമേത്തി ഇത്തവണ കൈവിടുമെന്നത് മുൻകൂട്ടി കണ്ട് രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റ് അംഗമാകാൻ കോൺഗ്രസ് കണ്ടെത്തിയ കേരളത്തിലെ ഉറച്ച യു ഡി എഫ് മണ്ഡലമാണ് വയനാട്. നെഹ്റു കുടുംബത്തിലെ കരുത്തുറ്റ കണ്ണിയായ വർത്തമാനകാല കോൺഗ്രസിൻ്റെ താരനേതാവായ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വയനാട്ടിൽ നിറഞ്ഞ സാന്നിധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് വയനാട് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം. 2011 നിലവിൽ വന്ന മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ആദ്യ മത്സരത്തിൽ തന്നെ ജയിച്ചു മന്ത്രിയായ പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തി. 2016 സി പി എമ്മിലെ ഒ ആർ കേളു നിയമസഭാംഗമായി. മണ്ഡലം നിലനിർത്താൻ എൽ ഡി എഫും തിരിച്ചു പിടിക്കാൻ യു ഡി എഫും പോരാടുമ്പോൾ മണ്ഡലത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ദുർബല സംഘടനാ സംവിധാനമുള്ള യു ഡി എഫ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ സാന്നിധ്യം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ്. എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നതും സർക്കാരിൻ്റെ ഭരണനേട്ടങ്ങളും സംഘടനാ സംവിധാനത്തിൻ്റെയും മേന്മയിൽ ചിട്ടയായ പ്രവർത്തനവും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് എൽ ഡി എഫ് നിലനിൽക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമല്ല ഇപ്പോൾ ഉള്ളതെന്നും ഇത്രയും കാലം യു ഡി എഫിനോട് ചേർന്നിരുന്ന പലരും ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുവെന്നതും മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാക്കുമെന്ന അഭിപ്രായത്തിനാണ് മാനന്തവാടിയിൽ മുൻതൂക്കം. 28,000 വോട്ട് എൻ ഡി എക്ക് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സി കെ ജാനുവിലൂടെ കിട്ടിയിട്ടുണ്ട്. 1977 നിലവിൽ വന്ന മറ്റൊരു സംവരണ മണ്ഡലമായ സുൽത്താൻ ബത്തേരി ഇടതുപക്ഷത്തിന് അപ്രാപ്യമല്ലെങ്കിലും കൂടുതലും വലതുപക്ഷത്തെ ചേർത്ത് നിർത്തിയ പാരമ്പര്യമാണുള്ളത്. യു ഡി എഫിലെ ഐ സി ബാലകൃഷ്ണനാണ് നിലവിലെ എം എൽ എ. പറയത്തക്ക വിരോധങ്ങളൊന്നും യു ഡി എഫിനോടും എൽ ഡി എഫിനോടും ഇല്ല എന്നത് അവിടുത്തെ ജനങ്ങളുടെ വാക്കുകളിൽ ഒളിച്ചിരിപ്പുണ്ട്. ചുരങ്കേറിയെത്തിയ ഭരണനേട്ടങ്ങൾ സർവരും അംഗീകരിക്കുമ്പോഴും മറനീക്കി കോൺഗ്രസ് സ്നേഹം പുറത്തു വരുന്നു എന്ന സവിശേഷത കണ്ട അപൂർവങ്ങളിൽ അപൂർവങ്ങളായ മണ്ഡലങ്ങളിൽ ഒന്നാണ് സുൽത്താൻ ബത്തേരി. എം എസ് വിശ്വനാഥനിലൂടെ ബത്തേരി ഇടതുപക്ഷത്തേക്ക് ചേരാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും ആർക്കും പറയാനില്ല എന്നതും ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്. ഒരു തരത്തിലും മനസ്സ് തുറക്കാത്ത സുൽത്താൻ ബത്തേരിയിൽ ആര് വാഴുമെന്നും ആര് വീഴുമെന്നും അറിയാൻ മെയ് 2 വരെ കാത്തിരിക്കാം. തോട്ടം തൊഴിലാളികൾ തിങ്ങി നിറഞ്ഞ കർഷക വോട്ടുകൾ നിർണായകമാകുന്ന കൽപ്പറ്റ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത് 1965. ജനകീയ നേതാവായ സി കെ ശശീന്ദ്രനാണ് ഈ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർക്ക് ആഴത്തിൽ വേരോട്ടം ലഭിച്ച മണ്ണിൽ എൽ ഡി എഫ് വീണ്ടും എത്തിച്ചേർന്ന ശ്രീയാംസ് കുമാറിന് വേണ്ടി മണ്ഡലം സി പി എം വിട്ടുകൊടുത്തിരുന്നു. രൂപീകരിച്ച ശേഷം ദീർഘകാലം യു ഡി എഫിനോടും ഇടവേളകളിൽ എൽ ഡി എഫിനോടും ഒപ്പം ചേർന്ന മണ്ഡലം കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷമാണ് സി പി എം സ്ഥാനാർത്ഥികൾക്ക് നൽകിയത്. സി കെ ശശീന്ദ്രന്റെ ലാളിത്യത്തിന് കിട്ടിയ വോട്ടുകൾ ഇത്തവണ എൽ ഡി എഫിന് ലഭ്യമാക്കാൻ ഒരുപാട് വിയർത്തൊഴുക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വിയർപ്പൊഴുക്കേണ്ടിയിരിക്കുന്നു.
സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒരു കൂട്ടം മാധ്യമങ്ങൾ തുടരെ തുടരെ വാർത്തകൾ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ മുൻനിരയിലുണ്ടായ മാതൃഭൂമിയുടെ നെടുനായകൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരുന്നതിലെ വിരോധാഭാസമാണ് കൽപ്പറ്റയിൽ ഉയർന്ന തെരഞ്ഞെടുപ്പ് വികാരങ്ങളിൽ പ്രധാനമായുള്ളത്. ഈ അവസരം സമർത്ഥമായി മുതലെടുക്കാൻ യു ഡി എഫിന് സാധിച്ചാൽ മാത്രം ഒരു അട്ടിമറി വിജയം യു ഡി എഫിന് പ്രതീക്ഷിക്കാൻ കഴിയും. ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളും യു ഡി എഫിന് നിലനിർത്താനാകുമെന്നത് തന്നെയാണ് നിലവിലെ വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മാത്രം വോട്ടാക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫ് ഇത്തവണ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ മൂന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പം പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലെ മാനന്തവാടി മുനിസിപ്പാലിറ്റിയും പനമരം, തവിഞ്ഞാൽ, തിരുനെല്ലി, തൊണ്ടർനാട്, വെള്ളമുണ്ട എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് മാനന്തവാടി. മാനന്തവാടി നിയമസഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. വടക്കേ വയനാട് നിയമസഭാ മണ്ഡലം എന്നറിയപ്പെടുന്ന ഈ മണ്ഡലം 2008 നിയമസഭാ പുനർനിർണയത്തോടെ മാനന്തവാടി നിയമസഭാ മണ്ഡലമെന്ന് പേര് മാറ്റുകയും ചെയ്തു. മാത്രമല്ല വടക്കേ വയനാട്ടിൽ നേരത്തെ ഉൾപ്പെട്ടിരുന്ന കണ്ണൂർ ജില്ലയിൽപ്പെട്ട കേളക ഗ്രാമപഞ്ചായത്ത്, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകൾ പേരാവൂർ നിയമസഭാ മണ്ഡലത്തോട് ചേർക്കുകയും ചെയ്തു. 1977 മുതൽ കോൺഗ്രസ് ജയിച്ചു വന്നിരുന്ന വടക്കേ വയനാട് നിയമസഭാ മണ്ഡലം 2006 കെ സി കുഞ്ഞിരാമൻ സി പി എമ്മിന് വേണ്ടി തിരിച്ചു പിടിച്ചു. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തനി ആവർത്തനം നടക്കാനാണ് സാധ്യതയും. എൽ ഡി എഫിലെ സിറ്റിംഗ് എം എൽ എ ഒ ആർ കേളുവും കഴിഞ്ഞ തവണ 1307 വോട്ടുകൾക്ക് പരാജയപ്പെട്ട മുൻ മന്ത്രി കൂടിയായ പി കെ ജയലക്ഷ്മിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ജയലക്ഷ്മി പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയും പൂതാടി, നിന്മേനി, നൂൽപ്പുഴ, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, അമ്പലവയൽ, മീനങ്ങാടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. 1977 മുതൽ 2011 വരെ നടന്ന 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 7 തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 2 തവണ സി പി എം സ്ഥാനാർത്ഥികളും ഇവിടെ നിന്നും വിജയിച്ചിട്ടുണ്ട്. മുൻമന്ത്രി കെ കെ രാമചന്ദ്രൻ ഇവിടെ നിന്ന് 3 തവണ വിജയിച്ച വ്യക്തിയാണ്. 2006 സി പി എമ്മിലെ പി കൃഷ്ണപ്രസാദ് 25,540 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഡി എ സിയിലെ എൻ ഡി അപ്പച്ചനെ തോൽപ്പിച്ചു. പക്ഷേ 2011 കോൺഗ്രസ് മണ്ഡലം തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ 2 തവണ കോൺഗ്രസിലെ ഐ സി ബാലകൃഷ്ണനാണ് എം എൽ എ. കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായിരുന്ന ബത്തേരിയിൽ നിന്ന് സി പി എമ്മും കരുത്തരായി മാറുന്ന കാഴ്ചയാണ് അടുത്ത കാലത്തായി കാണുന്നത്. എങ്കിലും ഇത്തവണയും ഐ സി ബാലകൃഷ്ണൻ വിജയിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭയും മുട്ടിൽ, മെപ്പാടി, വൈത്തിരി, കണിയാമ്പറ്റ, കൊട്ടത്തറ, വേങ്ങപ്പള്ളി, തരിയോട്, പടിഞ്ഞാറത്തറ, പൊഴുതന, മുപ്പൈനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൽപ്പറ്റ നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലവും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ്. പൊതുവെ യു ഡി എഫ് മണ്ഡലം എന്നറിയപ്പെടുന്ന ഈ മണ്ഡലത്തിൽ 1977 മുതൽ നടന്ന 9 തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് വേണ്ടി 4 തവണ കോൺഗ്രസും, 2 തവണ ജെ എൻ പിക്ക് വേണ്ടി എൻ വി വീരേന്ദ്രകുമാറും, 1 തവണ എം കമലവും, 2 തവണ ജെ ഡി എസിന് വേണ്ടി ശ്രേയാംസ് കുമാറും ജയിച്ചിട്ടുണ്ട്. 2006 ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്താണ് ശ്രേയാംസ് കുമാർ അവിടെ നിന്നും ജയിച്ചതെങ്കിലും 2011 യു ഡി എഫിന് വേണ്ടി മണ്ഡലം ശ്രേയാംസ് കുമാർ നേടുകയും ചെയ്തു. ഇരു മുന്നണികളും ജനതാദളിന് നൽകുന്ന സീറ്റാണത്. പക്ഷേ 2016 ഇടതുപക്ഷത്ത് നിന്നും സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി സഖാവ് സി കെ ശശീന്ദ്രൻ, വയനാട്ടിലെ സ്വന്തം ശശിയേട്ടനാണ് വിജയിച്ചത്. ഇത്തവണ ശ്രേയാംസ് കുമാറും യു ഡി എഫിലെ ടി സിദ്ദിഖുമാണ് പോരാട്ടങ്ങൾ.